നമസ്കാരം. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തുണ്ട്, പേരൊന്നും പറയുന്നില്ല. അയാൾ ജന്മം കൊണ്ട് ഹിന്ദുവാണ്, ഹിന്ദുവിലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ അച്ഛനും അമ്മയും ഒക്കെ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മതപരിവർത്തനം നടത്തി. സ്വാഭാവികമായി ഈ വ്യക്തിയും മതപരിവർത്തനത്തിന് വിധേയനായി. മതപരിവർത്തനം, ക്രിസ്ത്യൻ മതപരിവർത്തനം, CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന സഭയിലാണ് അയാൾ ചേർന്നത്. അതുമായി ബന്ധപ്പെട്ട പള്ളികളിലും പ്രാർത്ഥനകളിലും ഒക്കെ സജീവ പങ്കാളിയായി ഒരു ക്രിസ്ത്യനായി തന്നെ, ക്രിസ്ത്യൻ വിശ്വാസിയായി തന്നെ ഇന്നും അയാൾ ജീവിക്കുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇയാൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസപരമായ, സാമ്പത്തികമായ, സാമൂഹ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഷെഡ്യൂൾഡ് കാസ്റ്റ് അതായത് പിന്നാക്ക വിഭാഗത്തിലെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം റെക്കോർഡിക്കലി ഇയാൾ ഹിന്ദുവാണ്. ഇയാൾ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആ ഒരു രീതി പ്രകാരം, സർട്ടിഫിക്കറ്റ് പ്രകാരം ഇയാൾ ഹിന്ദുവാണ്. ഹിന്ദു ചേരമർ ഹിന്ദു ആണ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട വ്യക്തിയാണ്, എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുന്നു. പക്ഷേ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ക്രിസ്തീയ മതവിശ്വാസങ്ങളാണ്. പള്ളിയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, വിവാഹമൊക്കെ പള്ളിയിലായിരുന്നു, കുട്ടികളുടെ മറ്റ് ചടങ്ങുകളുമൊക്കെ പള്ളിയിലായിരുന്നു. ഇതെന്താണ് ഇങ്ങനെ നിൽക്കട്ടെ. ആന്ധ്രാപ്രദേശിലേക്ക് ചെന്നാൽ അവിടെ ഇത്തരം ഈ ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ അതായത് രണ്ട് വള്ളത്തിൽ ചവിട്ടി നിൽക്കുന്ന ക്രിസ്ത്യൻ പാതിരിമാരുടെ ചാകരയാണ്. ഇതുപോലെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും കയ്യിലുണ്ട്, പക്ഷേ ഇരട്ട സർട്ടിഫിക്കറ്റും കയ്യിൽ വെച്ച് ക്രിസ്തീയ വേലയും മതവിശ്വാസങ്ങളെയും പിന്തുടർന്ന് പള്ളിയും പണിത് പള്ളിയിൽ പോയി പ്രാർത്ഥനയും പണി നടക്കുകയാണ്. ഈ പണി ആന്ധ്രാപ്രദേശിൽ ഇനി നടക്കില്ല. കേരളത്തിലേക്ക് വരാം നമുക്ക്. ആന്ധ്രാപ്രദേശിൽ കേന്ദ്ര സർക്കാർ പ്രത്യേകമായി ഇത്തരത്തിലുള്ള ഇരട്ട പൗരത്വ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഇരട്ട മതവിശ്വാസ സർട്ടിഫിക്കറ്റുകൾ എല്ലാം റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. തീർച്ചയായും അവിടെ ഈ ഹിന്ദു ആയി തന്നെ ജീവിക്കുന്നവരുണ്ട്. അവർ പേര് പോലും മാറ്റാതെ ക്രിസ്തീയ സഭാവിശ്വാസത്തിലൊക്കെ തന്നെ പെടുന്നുണ്ട്. അതുപോലെ തന്നെ പേര് മാറ്റി, ഊരും പേര് മാറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി, പ്രവർത്തന രീതി മാറ്റിക്കൊണ്ട് പള്ളികളിലും മറ്റും പ്രാർത്ഥന നടത്തുന്ന ധാരാളം പേരുമുണ്ട്. അപ്പം ഇവരൊക്കെ ഈ ഇരട്ട മത വ്യക്തിത്വങ്ങളായി നിലകൊള്ളുകയാണ്. ഇതാണ് മാറ്റാനായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ക്രിസ്തീയ മതവിശ്വാസങ്ങളുടെ ആ ഒരു രീതിയിൽ പോകുന്ന, ജീവിത രീതിയിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ ഹിന്ദു ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ പറ്റുന്നത്, ഇതിപ്പോൾ എന്തിനും നമ്മൾ ജാതിയില്ല, മതമില്ല, മതേതരമാണെന്നൊക്കെ പറയുമ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ പല ആനുകൂല്യങ്ങളും പല കാര്യങ്ങളും വിതരണം ചെയ്യുന്നത്. ഇവിടെ മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് 10% സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് ബഹളമച്ചവരെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ കേരളത്തിൽ പിന്നെ അങ്ങനൊരു സംഭവം ഉണ്ടാവുകയില്ല. ഇവിടെ 2 സർട്ടിഫിക്കറ്റും 3 സർട്ടിഫിക്കറ്റും വേണമെങ്കിൽ, 4, 5 എല്ലാ മതത്തിൻ്റെയും വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. വേണമെങ്കിൽ ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞ് പുതിയൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതിലൂടെ വേണമെങ്കിൽ സംവരണം കൊടുക്കും. ആന്ധ്രാപ്രദേശിൽ ഇനി ഈ കളി നടക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അത് ഒരു സംഘടന നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടാണ്. ശക്തമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം, അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒക്കെ തന്നെ, വിവിധ മന്ത്രാലയങ്ങൾ ഒക്കെ തന്നെ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരത്തിലുള്ള ന്യായമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാതൃകാപരമായ നടപടിയാണ് വേണ്ടത്. ഈ മതവിശ്വാസങ്ങളെ ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിച്ചോളൂ, പക്ഷേ എനിക്ക് ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ എനിക്ക് ഹിന്ദു ആവണം, എനിക്ക് എൻ്റെ പ്രചരണവും മറ്റു കാര്യങ്ങളും ഒക്കെ ക്രിസ്തീയ മതവേലയാണ് അല്ലെങ്കിൽ മതപ്രചരണമാണ് എൻ്റെ ജോലി, പക്ഷേ എൻ്റെ ആനുകൂല്യങ്ങളും എൻ്റെ റെക്കോർഡിക്കൽ സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഹിന്ദു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഏതും OBC ഏതുമാകട്ടെ ആ രീതിയിലേക്ക് വരികയാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം അവിടെ ആന്ധ്രാപ്രദേശിൽ വളരെ ശക്തമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരു പ്രത്യേക സംഘടന ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കത്ത് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ദ്വന്ദ്വ മത വ്യക്തിത്വങ്ങളായി നിൽക്കുന്നവർ, രണ്ട് മതത്തിൽ രണ്ട് വള്ളത്തിൽ കാലുവെച്ച് നിൽക്കുന്നവർക്കെതിരെയുള്ള ശക്തമായ നടപടി. അവരുടെ ഹിന്ദു ബിലീഫ് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകളും ആനുകൂല്യങ്ങളും ഒക്കെ റദ്ദാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇവിടെ ക്രിസ്തീയ മതവിശ്വാസ പ്രകാരം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷേ അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങളെ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഹിന്ദുവായിട്ട് ജീവിക്കണമെങ്കിൽ, ഹിന്ദുവിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റണമെങ്കിൽ നിങ്ങൾ ഹിന്ദു വിശ്വാസ പ്രകാരം, ഹിന്ദു മതാചാര പ്രകാരം ജീവിക്കണ്ടേ? തീർച്ചയായും വേണം. അതൊരു ഒരു സാമൂഹ്യ തത്വം തന്നെയല്ലേ, അതാണ് പാലിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഹിന്ദു ആയിക്കൊണ്ട് ആനുകൂല്യങ്ങൾ പറ്റുകയും ക്രിസ്തീയ സഭാവിശ്വാസികളുടെ പള്ളിയിൽ പോയി അവരുടെ മതപ്രചാരവേല നടത്തുകയും ചെയ്താൽ അതെങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ഇത്തരത്തിലുള്ള നടപടിയാണ് ഇവിടെയും വേണ്ടത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയൊന്നും ഉണ്ടാകുന്ന പ്രശ്നമേ ഇവിടെയില്ല. ഇവിടെ പരിവർത്തിത ക്രൈസ്തവ സഭ, അങ്ങനെ ഒരുപാട് ക്രൈസ്തവ സഭകളുണ്ട്. അവർക്കെല്ലാം വേണ്ടുവോളം ആനുകൂല്യങ്ങളുമുണ്ട്, അവർക്കൊക്കെ പ്രത്യേകമായ പരിഗണനയുമുണ്ട്. എങ്ങനെ നോക്കിയാലും ഇവിടെ പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണല്ലോ, ഇതുപോലെ ന്യൂനപക്ഷ പ്രീണനവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും മാത്രമാണല്ലോ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ആന്ധ്രയിൽ ഇനി ഈ കളി നടക്കില്ല എന്നാണ് ദാ പുതിയ ഈ ഒരു നയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നടപടി നമ്മളെ മനസ്സിലാക്കി തരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.